നമസ്കാരം. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം പറഞ്ഞു. ജമ്മു കാശ്മീരിൽ കേവലം ഒരു തുണ്ട് റിയൽ എസ്റ്റേറ്റ് ഭൂമിയല്ല, അവിടെ ജനങ്ങളുണ്ട്. അവരുടെ ആഗ്രഹങ്ങളും അധികാരങ്ങളും ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും മുതിർന്ന നേതാവായ പി ചിദംബരം ചൂണ്ടിക്കാണിച്ചു. ലോക്സഭയുടെ വർഷകാല സമ്മേളനത്തിൽ തന്നെ ജമ്മു കാശ്മീരിനു മേലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിവാദ നിയമങ്ങൾ പിൻവലിച്ച് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന് പി ചിദംബരം ആവശ്യപ്പെട്ടിരുന്നു. ജൂൺ 24 ജമ്മു കാശ്മീരിൻ്റെ 4 മുഖ്യമന്ത്രിമാരുൾപ്പെടെ 14 രാഷ്ട്രീയ നേതാക്കളുമായി പ്രധാനമന്ത്രി ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങിയിരുന്നു. ജമ്മു കാശ്മീരിൻ്റെ പൂർണ്ണ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്നും ചിദംബരം പറഞ്ഞു. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുകയാണ് ജൂൺ 24 യോഗത്തിൽ എടുക്കേണ്ട ആദ്യ നടപടിയെന്നും ചിദംബരം അഭിപ്രായപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ കേസ് നിലവിലുണ്ടെന്നും ചിദംബരം ചൂണ്ടിക്കാട്ടി. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നും പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് അനുവദിക്കാത്തത് ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമമാണെന്നും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വക്താവ് രൺദീപ് പ്രസ്താവിച്ചിരുന്നു. ഇതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ചിദംബരവും രംഗത്ത് വന്നത്. അതേസമയം 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കൽ 370 കേന്ദ്ര സർക്കാർ നീക്കം ചെയ്തത്. പിന്നീട് കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കുക ഉൾപ്പെടെ കാശ്മീരിലെ മാധ്യമങ്ങൾക്ക് വിലക്കും കേന്ദ്രം ഏർപ്പെടുത്തിയിരുന്നു. മെഹബൂബ മുഫ്തി, ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ളവർ ആ നേതാക്കന്മാരുടെ ദീർഘകാലത്തോളം ാണ് ഇത്തരം ഈ രണ്ട് നേതാക്കളെയും വീട്ടു തടങ്കിൽ വെച്ചിരുന്നത്. ആർട്ടിക്കൽ 370 റദ്ദാക്കി പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ് ജമ്മു കാശ്മീർ സംസ്ഥാനം ചരിത്രമായി മാറുമെന്ന് എല്ലാവരും കരുതിയത്. ഒരു ബുധനാഴ്ച അർദ്ധരാത്രി മുതലാണ് ലഡാക്കും ജമ്മു കാശ്മീരും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത്. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ 2 വിഭജിക്കുന്ന ബിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 മുതൽ വിഭജന പ്രാബല്യത്തിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 2 മോദി സർക്കാർ അധികാരത്തിലെത്തി 90 ദിവസങ്ങൾക്കുള്ളിലാണ് വാഗ്ദാനം നിറവേറ്റിയത്. ആർട്ടിക്കൽ 370, 35A എന്നിവ തീവ്രവാദത്തിന് ജമ്മു കാശ്മീരിലേക്കുള്ള കവാടമാണെന്ന് അമിത് ഷാ അന്ന് പറഞ്ഞിരുന്നു. ആ കവാടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 144th ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചായിരുന്നു അന്ന് നടത്തിയ കൂട്ടയോട്ട ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നഷ്ടമായതോടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ 28 കേന്ദ്രഭരണ പ്രദേശങ്ങൾ 9 പാർലമെന്റ് പാസാക്കിയ പുനഃസംഘടനാ നിയമപ്രകാരം കാശ്മീരിന് നിയമസഭയുണ്ടാകും, ലഡാക്കിന് നിയമസഭയുമില്ല. ഈ സാഹചര്യത്തിലായിരുന്നു ജമ്മു കാശ്മീർ വീണ്ടും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നും പറഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവായ ചിദംബരം രംഗത്തു വന്നത്.